കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. യശ ലൈവ് ടി വിയിലെ ഫെങ്ഷുയി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വീടിന്റെ നെടുന്തൂണ് എന്ന് പറയുന്നത് ആ വീടിന്റെ ഗൃഹനാഥനാണ്. അപ്പോൾ ആ ഗൃഹനാഥനെ ബാധിക്കുന്ന ഏതൊരു വിഷയവും ആ വീടിനെ മൊത്തത്തിൽ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു വീട്ടിൽ ഗൃഹനാഥൻ്റെ ദിക്കിന് വളരെ 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 പ്രാധാന്യമുണ്ട്. അപ്പോൾ ഗൃഹനാഥൻ്റെ ദിക്ക് ഏതാണ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ആ ദിക്ക് ഏതൊക്കെ രീതിയിൽ ബാധിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അങ്ങനെ ബാധിച്ചാൽ എന്തൊക്കെ ദോഷങ്ങൾ വരാം, അതിനെന്താ പരിഹാരം എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു വീടിൻ്റെ പ്ലാനിലേക്ക് തന്നെ നമുക്ക് പോകാം. ഓക്കെ, നമ്മളൊരു പ്ലാൻ എടുത്തു. പ്ലാൻ എടുത്തപ്പോൾ ഇതിൻ്റെ 8 ദിക്കുകൾ ഇതിനകത്ത് മാർക്ക് ചെയ്തു, ഓരോ റൂമുകളും മാർക്ക് ചെയ്തു. അതിലേക്കുള്ള എൻട്രൻസ് ഒന്നും നമ്മൾ കാണിച്ചിട്ടില്ല. ഇത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ബെഡ്റൂമാണ്. ഇത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തവർക്കൊരു ബെഡ്റൂം വന്നു, പടിഞ്ഞാറ് ഭാഗത്തവർക്കൊരു ബെഡ്റൂം വന്നു, വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ മൂലയിൽ അവർക്ക് ഇതിനൊരു അറ്റാച്ച്ഡായിട്ടൊരു ടോയ്ലറ്റ് വന്നു, അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു കോമൺ ടോയ്ലറ്റും വന്നു, ഹാളിൽ നിന്ന് കയറുന്ന രീതിയിലുള്ള ഒരു കോമൺ ടോയ്ലറ്റും വന്നു. അത് കഴിഞ്ഞിട്ട് വടക്ക് വശം അവർക്ക് ഹാളാണ്, ലിവിംഗ് റൂമാണ്. വടക്ക് കിഴക്ക് ഭാഗത്ത് അവർക്ക് സിറ്റ് ഔട്ട് നിൽക്കുന്നു, അത് കിഴക്ക് ഭാഗത്തു നിന്ന് വീട്ടിലേക്ക് കയറുന്നു. തെക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ, തെക്ക് വശത്ത് ടോയ്ലറ്റ്, ഇങ്ങനെയാണ് ഈ വീട് നിൽക്കുന്നത്. അപ്പോൾ ഈ ടോയ്ലറ്റ് ഇതിന് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ രണ്ട് ബെഡ്റൂം ഉണ്ട്, രണ്ട് ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്, ഒരു ടോയ്ലറ്റ് കോമൺ ആയിട്ട് കൊടുത്തിട്ടുമുണ്ട്. അപ്പം ഈ വീട് ആരെ ബാധിക്കുന്നു എന്നുള്ളത് നോക്കാം. അപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗം, തെക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് ആരുടെ ദിക്കാണ്? ഗൃഹനാഥയുടെ ദിക്കാണ്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ദോഷമൊന്നും വന്നിട്ടില്ല, കാര്യം എന്താണ്, അവിടെ ഒരു ബെഡ്റൂമാണ്. പടിഞ്ഞാറ് ഭാഗം, കടിഞ്ഞാറ് ഭാഗം കുട്ടികളുടെ ദിക്കാണ്, അവിടെയും ദോഷമൊന്നും വന്നിട്ടില്ല. അടുത്തത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുമ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ രണ്ട് ടോയ്ലറ്റുകൾ നിൽക്കുന്നുണ്ട്. വടക്ക് പടിഞ്ഞാറ് ഭാഗം ഫെങ് ഷുയി പ്രകാരം ഒരു വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം ആരുടെ ദിക്കാണ്? ഗൃഹനാഥൻ്റെ ദിക്കാണ്. അപ്പോൾ ഗൃഹനാഥൻ്റെ ദിക്കിൽ എന്താ വന്നിരിക്കുന്നത്? രണ്ട് ടോയ്ലറ്റ് വന്നിരിക്കുന്നു. അപ്പോൾ ഗൃഹനാഥൻ്റെ ദിക്കിൽ രണ്ട് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ഗൃഹനാഥൻ്റെ കഴിവിനനുസരിച്ചൊരു ഉയർച്ചയില്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പൊതുവേ കുറവാണ്, ബന്ധുക്കളിലും അയൽക്കാരിലും ഡെയിലി വരുമാനമില്ല, ഗൃഹനാഥൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, ഇത്തരം കാര്യങ്ങൾ ഈ വീട്ടിൽ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം എന്താണ്? വടക്ക് പടിഞ്ഞാറ് ഭാഗം വീട്ടിൽ ടോയ്ലറ്റ് കയറി മലിനപ്പെട്ടു പോയി. അപ്പോൾ നമുക്ക് ഇനിയിപ്പോഴത്തേക്ക് ഇതിപ്പോൾ അവർ വെച്ചിട്ട് പിന്നെ ഒരു വർഷമായി അല്ലെങ്കിൽ രണ്ട് വർഷമായതേ ഉള്ളൂ. ഒരു കാരണവശാൽ അവർക്കിത് പൊളിക്കാൻ പറ്റത്തില്ല, അതല്ലെന്നുണ്ടെങ്കിൽ പൊളിക്കാനുള്ള സാമ്പത്തികമില്ല, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. അപ്പം ആദ്യം വീടിൻ്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു 6 റോഡ് വിൻഡ് ചൈം തൂക്കുക. ഇവിടെ ഫെങ് ഷുയിൽ ഉപയോഗിക്കുന്ന ഒരു 6 പൈപ്പുള്ള ഒരു ബെല്ല് അവിടെ തൂക്കിയിടുക. രണ്ട്, ഈ രണ്ട് ടോയ്ലറ്റിനകത്തും 20 ലിറ്റർ വെള്ളം വയ്ക്കുക. 3 ദിവസം കൂടുമ്പം വെള്ളം മാറണം. ഈ വെള്ളം തുറന്ന് വയ്ക്കണം, ബാത്റൂമിൻ്റെ ആവശ്യത്തിലേക്ക് എടുക്കാനും പാടില്ല. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ ചെയ്യണം. എന്നിട്ട് ലിവിംഗ് റൂമിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത്, ഈ ഡോർ വിട്ടിട്ട് ഈ ഭാഗത്തായിട്ട് എൻട്രൻസിലേക്ക് നോക്കി ഒരു ക്വാൻ കിങ്ങിൻ്റെ സ്റ്റാച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് ഗൃഹനാഥനെ അഭിവൃദ്ധിപ്പെടാനും നമ്മളിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വരാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഈ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വടക്ക് പടിഞ്ഞാറ് ദിക്ക് ഗൃഹനാഥനെ ബാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത ഫെങ് ഷുയി പ്രകാരം പറയുന്നുണ്ട്. അപ്പോൾ അതിന് പരിഹാരമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. ഇനി ഈ 6 റോഡ് വിൻചയം എന്ന് പറയുമ്പോഴത്തേക്ക് പലർക്കും അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ ഇതാണ് 6 റോഡ് വിൻചയം എന്ന് പറയുന്നത്. ഈ വിൻചയമാണ് ഞാൻ ആ ഭാഗത്ത് തൂക്കാനായിട്ട് പറഞ്ഞത്. ഇത് പല ക്വാളിറ്റിയിലുള്ളത് കിട്ടുന്നുണ്ട്, ഇതിനെക്കാട്ടിയും കുറഞ്ഞതുണ്ട്, ഇതിനേക്കാൾ കൂടിയതുണ്ട്. അപ്പോൾ നമ്മളുടെ സാമ്പത്തികം അനുസരിച്ച് കുറച്ച് ക്വാളിറ്റി ഉള്ളൊരു വിൻചയം വാങ്ങിച്ച് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇടാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് 1-2 ടൂളുകളും കൂടെ പരിചയപ്പെടാം. ഇപ്പോൾ ഇതിനകത്തൊരു ക്വാൻകിങ് വാങ്ങിച്ച് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, ലിവിംഗ് റൂമിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചിട്ട് ഡോറിലേക്ക് നോക്കി വയ്ക്കാൻ പറഞ്ഞു. ഇതാണ് ഈ ക്വാൻകിങ്ങിൻ്റെ സ്റ്റാച്യു എന്ന് പറയുന്നത്. ഇത് വാങ്ങിച്ച് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചിട്ട്, ലിവിങ്ങിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചിട്ട് ഡോറിലേക്ക് ഫേസ് ചെയ്ത് വെക്കാവുന്നതാണ്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കാൻ പറ്റിയ മറ്റൊരു ടൂളെന്ന് പറയുന്നത് ശ്രീബുദ്ധൻ്റെ സ്റ്റാച്യു ആണ്. ശ്രീബുദ്ധനെ വാങ്ങിച്ച് ലിവിംഗ് റൂമിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കുന്നത് നല്ലതാണ്. നമുക്ക് പേര്, പ്രശസ്തി, അംഗീകാരം, വിജയം ഇതൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫീനിക്സ് ബേഡിൻ്റെ സ്റ്റാച്യു അല്ലെങ്കിൽ ചിത്രം വാങ്ങിച്ചിട്ട് സ്വീകരണ മുറിയുടെ തെക്ക് വശത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ഈ ഫേസ് ചെയ്യുന്നത് മെയിൻ ഡോറിലേക്ക് പോകുന്ന രീതിയിൽ ആകാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ രൂപങ്ങളും ഓരോ ഉപകരണങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ, വിജയങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.